വിനോദസഞ്ചാര മേഖല സാർ വിനോദസഞ്ചാര മേഖല വീണ്ടെടുപ്പിൻ്റെ പാതയിലാണ് വിനോദസഞ്ചാര മേഖലയ്ക്ക് മുന്നൂറ്റി അമ്പത്തി ഒന്നേ പോയിൻറ്റ് നാല് രണ്ട് കോടി രൂപ നീക്കിവെക്കുന്നു കെ ടി ഡി സിക്ക് പന്ത്രണ്ട് കോടി രൂപ ആണ് മാറ്റി വയ്ക്കുന്നത് വിനോദസഞ്ചാര മേഖലയിൽ നൈപുണ്യവും ഗുണമേന്മയുള്ള മാനവശേഷി സൃഷ്ടിക്കുന്ന പദ്ധതിക്ക് പതിനേഴ് പോയിൻറ്റ് ഒന്നേ അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു വിവിധ പ്രവർത്തനങ്ങളിലൂടെ ദേശീയ അന്തർദേശീയ വിപണിയുടെ ശ്രദ്ധാകേന്ദ്രമായി തീരുന്നതിന് വിഭാവനം ചെയ്തിട്ടുള്ള ടൂറിസം വിപണന പദ്ധതികൾക്കായിട്ട് എഴുപത്തെട്ട് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപ മാറ്റിവയ്ക്കുന്നു സംസ്ഥാനത്തിൻ്റെ പൈതൃകം സംസ്കാരം പരിസ്ഥിതി എന്നിവയുടെ സംരക്ഷണവും പരിപാലനവും പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് ഇരുപത്തിനാല് കോടി രൂപ വകയിരുത്തുന്നു സർ സബ്സിഡികൾ ഇൻസെൻറ്റീവുകൾ എന്നിവ വൽകിക്കൊണ്ട് വിനോദസഞ്ചാര മേഖലയിലെ സ്വ സ്വകാര്യ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അടിസ്ഥാന സൗകര്യ വികസനം ടൂറിസം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത എന്നിവ ഉറപ്പുവരുത്തുന്ന പദ്ധതിക്കായി പതിനഞ്ച് കോടി രൂപ വകയിരുത്തുന്നു വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടും നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ടും വിനോദസഞ്ചാരികൾക്ക് അനുഭവം പ്രദാനം ചെയ്യുവാൻ കേരള സർക്കാർ ഉദ്ദേശിക്കുന്നു ഇതുവഴി പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ സാധ്യതയും ലഭ്യതയും വരുമാനവും ഉറപ്പുവരുത്താനാവും ഇതുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവർത്തനങ്ങൾക്കായി നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപ വകയിരുത്തുന്നു കൊച്ചി ആലപ്പുഴ ബേപ്പൂർ കൊല്ലം എന്നീ നാല് ഡെസ്റ്റിനേഷനുകളിൽ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്ററുകൾ വിശ്രമ കേന്ദ്രങ്ങൾ റെസ്റ്റോറൻറ്റുകൾ ചെറുവിനോദത്തിനുള്ള ഇടങ്ങൾ കൂടാതെ മോട്ടലുകൾ എന്നിവ ഉൾപ്പെടുന്ന മിനി മറീനകളും യാട്ട് ഹബ്ബുകളും വികസിപ്പിക്കും ദേശീയപാത അതോറിറ്റിയുടെ അതോറിറ്റിയുടെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും അധീനതയിലുള്ള റോഡുകളുടെ വശങ്ങളിൽ ഹ്രസ്വ ദീർഘദൂര സഞ്ചാരികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഇടങ്ങൾ റിഫ്രഷ്മെൻ്റ് സൗകര്യങ്ങൾ ഇൻഫർമേഷൻ ക്യൂസുകൾ ശൌചാലയങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളുടെ ട്രാവൽ ലോഞ്ചുകൾ നിർമ്മിക്കുന്നതാണ് സംസ്ഥാനത്തെ ഇരുപത്തിനാല് അതിഥി മന്ദിരങ്ങൾ യാത്രീനിവാസികൾ കേരള ഹൗസുകൾ എന്നിവയ്ക്കായി ഇരുപത് കോടി രൂപ വകയിരുത്തുന്നു ഇക്കോ ടൂറിസം പദ്ധതിക്കായിട്ട് ഒന്നേ പോയിന്റ് ഒമ്പത് കോടി രൂപയും ഉത്തരവാദിത്ത ടൂറിസം മേഖലയ്ക്കായി പതിനഞ്ച് കോടി രൂപയും വകയിരുത്തുന്നു തെമ്മല ഇക്കോ ടൂറിസം പദ്ധതിക്കായിട്ട് രണ്ട് കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു മുസിരിസ് ഹെറിറ്റേജ് സ്പൈസസ് റൂട്ട് റിവർ ക്രൂയിസ് ഹെറിറ്റേജ് ആൻഡ് സ്പൈസ് റൂട്ട് പദ്ധതികൾ നടപ്പിലാക്കുന്നതായി പതിനാല് കോടി രൂപ വകയിരുത്തുന്നു കേരളത്തിൻ്റെ പരമ്പരാഗത ഉത്സവങ്ങളുടെ പ്രോത്സാഹനം സംരക്ഷണം കായൽ തീരങ്ങളെ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കൽ വള്ളംകളി അന്താരാഷ്ട്ര നിലവാരമുള്ള കായിക ഇനവാക്കം മാറ്റോ എന്നീ ലക്ഷ്യങ്ങളോട് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ലീഗിനായി ഒമ്പതേ ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു